അമേരിക്കയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 15 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. 1565 ആളുകളാണ് ഇന്നലെ മാത്രം അമേരിക്കയിൽ മരിച്ചത്. അമേരിക്കയിലെ ഹൂസ്റ്റണിൽ നിന്ന് രഞ്ജിത് പിള്ള ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് എസ്റ്റേൻ. അമേരിക്കയിൽ സ്ഥിതിഗതികൾക്ക് വളരെ മാറ്റങ്ങളില്ലാതെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വളരെ സുപ്രധാനമായ ഒരു കാര്യം ഇന്ന് വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു ആക്ഷൻ പ്ലാൻ ആണ്. അമേരിക്ക ഈ കോവിഡിന് വേണ്ടിയിട്ടുള്ള ഒരു വാക്സിൻ ഈ വർഷം തന്നെ കണ്ടെത്തും എന്നുള്ള വളരെ ആത്മവിശ്വാസത്തോടെയുള്ള ഒരു പ്രഖ്യാപനം ഇന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിനുവേണ്ടി അദ്ദേഹം ഒരു ഓപ്പറേഷൻ റാപ് സ്പീഡ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ പ്ലാൻ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പോടുകൂടി ഈ വർഷം മുഴുവിൽ തന്നെ ഇതിലേക്കായിട്ടുള്ള ഒരു വാക്സിൻ അമേരിക്ക കണ്ടെത്തുന്നു എന്നുള്ള വളരെ ആത്മവിശ്വാസത്തോടെയുള്ള പ്രഖ്യാപനം നമുക്ക് ഇന്ന് വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്ന് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ അടുത്ത ആഴ്ച അമേരിക്ക വളരെയധികം ആഘോഷിക്കുന്ന മെമ്മോറിയൽ ഡേ ആണ്. ഈ മെമ്മോറിയൽ ഡേയോടനുബന്ധിച്ച് ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും ഒക്കെ ബീച്ചുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നതിലേക്ക് നീങ്ങുന്നതായിട്ടും നമുക്ക് ഇന്ന് ന്യൂയോർക്കും ന്യൂജേഴ്സി മേയറുകളുടെ പത്രസമ്മേളനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അമേരിക്കയുടെ മരണസംഖ്യ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ കഴിഞ്ഞ മാസം ഏകദേശം ഏപ്രിലിൽ ഉണ്ടായ ആ ഒരു കർവ് ഈ മാസം കുറച്ച് കുറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. ഇപ്പോൾ അവസാനമായി നിർണയിച്ച മരണനിരക്ക് എന്ന് പറയുന്നത് 88,493. അതുപോലെ തന്നെ ഏറ്റവും സുപ്രധാനമായ കാര്യം ഇത് റിക്കവറായ പേഷ്യൻസിൻ്റെ എണ്ണം 3.5 ലക്ഷത്തിന് മുകളിലോട്ടായി എന്നുള്ളത് നമുക്ക് വളരെ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. നമ്മൾ അമേരിക്കയിലെ സ്റ്റേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്ത ന്യൂയോർക്കിൽ മരണസംഖ്യ 27,580 പേരാണ് ഇതിനോടകം ന്യൂയോർക്കിൽ മരണമടഞ്ഞത്. എന്നാൽ ന്യൂജേഴ്സിയിലാണ് രണ്ടാമത് നിൽക്കുന്നത്. 10,160 പേർ ന്യൂജേഴ്സിയിൽ മരണമടയുകയുണ്ടായി. മരണസംഖ്യ കുറവുള്ള സംസ്ഥാനങ്ങൾ അമേരിക്കയിൽ പരിശോധിക്കുകയാണെങ്കിൽ മിസോറി, മിസിസിപ്പി, അയോവ ഒക്കെ മരണസംഖ്യ വളരെ കുറവാണ്. എന്നാൽ ന്യൂജേഴ്സിയും ന്യൂയോർക്കും തന്നെയാണ് പട്ടികയിൽ ഇപ്പോൾ മൂന്നാമത് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് കാലിഫോർണിയയും അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് മരണസംഖ്യയിൽ കൂടുതലായി നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ലോക്ക്ഡൗൺ എല്ലാം മാറി തുറന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യം വരുന്ന സിറ്റുവേഷനിൽ കൂടുതൽ ഫലപ്രദമായ മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ രോഗവ്യാപനം കൂടുമെന്നുള്ളൊരു വിലയിരുത്തലുകളും പല മേഖലകളിൽ നിന്നും നമുക്കറിയാൻ കഴിയുന്നു. താങ്ക് യു എസ് കെ. ഓക്കെ, അമേരിക്കയിലെ ഹൂസ്റ്റണിൽ നിന്ന് രഞ്ജിത് പിള്ള സംസാരിക്കുകയായിരുന്നു.